പരുമലക്കബറങ്കിലേക്കുള്ള പദയാത്ര കൈപ്പുട്ടർ പള്ളിയിൽ നിന്നും തുടങ്ങും. പരുമലയിൽ ഭക്തിഗാനാർച്ചനയും നടത്തും. നവംബർ 1-നാണ് തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നത്. തുമ്പവൻ ഭദ്രാസന പരുമല തീർത്ഥയാത്ര നവംബർ 1-ന് പുറപ്പെടും. കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് മഹായിടവകയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. നവംബർ 1-ന് രാവിലെ 7 മണിക്ക് മണ്ണിറ തണ്ണിത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥയാത്രികർക്ക് സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് മാർ അതാനിയോസ് ആശീർവദിച്ച് പദയാത്ര ആരംഭിക്കും. തുടർന്ന് പന്തളം, കുളനട, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ ദേവാലയങ്ങൾ സന്ദർശിക്കും. പരുമലപ്പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കൈപ്പട്ടൂർ MGM ഗാനസംഘം ഭക്തി ഗാനാർച്ചന നടത്തുമെന്ന് പ്രസിഡന്റ് PJ ജോസഫ്, വൈസ് പ്രസിഡന്റ് ലിജു യോഹന്നാൻ, ജനറൽ കൺവീനർ ലിജു എം ലോയിഡ്, ജനറൽ സെക്രട്ടറി ഷാജി തോമസ്, ജോയിന്റ് സെക്രട്ടറി ടിൻഡു ഫിലിപ്പ് എന്നിവർ അറിയിച്ചു. ദേശത്ത് നിന്ന് മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് പരുമലയിലേക്ക് പദയാത്ര ആരംഭിച്ചപ്പോൾ 47 വർഷമായിട്ട് നടക്കുന്നത് കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് മത ഇടവകയാണ്. ആ ഇടവകയുടെ 850-ഓളം കുടുംബങ്ങൾ തന്നെയുണ്ട്. ധാരാളം ആളുകൾ ആ ഇടവകയിൽ നിന്ന് മാത്രമല്ല ആ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നു. കൂടാതെ തുമ്പവൻ ഭദ്രാസനത്തിന്റെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും കൈപ്പട്ടൂര് എത്തി അതിനുശേഷം അവിടേക്ക് പദയാത്രയായിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഈ പദയാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ ഇടവകയുടെ കേന്ദ്രീകരിച്ചുള്ള പദയാത്ര നടക്കുന്നു. എന്നാൽ ഇതിന് ഭദ്രാസനത്തിന്റെ മുഴുവനായിട്ടുള്ള ചുമതലയാണ്. എല്ലാ പള്ളികളിൽ നിന്നും മിക്കവാറും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കൈപ്പട്ടൂര് പദയാത്രയായിട്ട് എത്തിയതിനു ശേഷം ഒന്നിച്ചു പോകുന്ന ഒരു പദയാത്ര. ധാരാളം ആളുകള് ഈ പദയാത്രയിൽ സംബന്ധിക്കുന്നു. വളരെ അച്ചടക്കത്തോടുകൂടി ഭക്തിയോടുകൂടി പരുമല കബറിങ്കിൽ ചെല്ലുന്നു. പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം